പത്ത് പേരുടെ മുന്നിൽ മരുമോളെ പ്രദർശിപ്പിച്ച ആളായതിന്റെ ലഹരിയിലായിരിക്കും. ലഹരിയിലല്ല, അഭിമാനത്തില്. അതെ, ഈ കുടുംബം അപമാനിക്കപ്പെടുന്നതാണല്ലോ നിനക്ക് അഭിമാനകരം. ഇപ്പൊ നീ എറിഞ്ഞ തലേണെ പോലെയാ ഈ കുടുംബത്തിന്റെ ഭദ്രദീപമായ അരുന്ധതി നടത്തിയെ. ആധിക പ്രസംഗം ഇന്നിട്ട് അമ്മാനമാടിയത്. അതിന് കൈത്താളമിട്ട് കൊടുക്കായിരുന്നല്ലോ നീയും നിന്റെ പുന്നാര മോനും. ഇതിനുള്ള മറുപടി ഗൗതം അപ്പ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചോദിച്ചു വാങ്ങിയത് സഹിച്ചോളാൻ. നിർത്തറി, ആ ഒരുമ്പട്ടോള് വന്ന് കയറിയത് പിന്നെ ഒരു മുഴം കൂടി നീളം വെച്ചിട്ടുണ്ട് നിന്റെ നാവിന്. നീ എത്ര തലകുത്തി മറിഞ്ഞിട്ടും കാര്യമില്ല. തല പോയാലും ആ അഹങ്കാരിയെ ഈ കുടുംബത്തിന്റെ മരുമകളായി അംഗീകരിക്കുന്ന പ്രശ്നമില്ല. എന്നെയും നിങ്ങളാരും ഈ കുടുംബത്തിലെ മരുമകളായിട്ട് ഇനിയും അംഗീകരിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ എന്നെ ഒരു ഭാര്യയായിട്ടും സ്നേഹത്തോടെ ഒരു വാക്ക് ഏട്ടത്തി നിങ്ങളും എന്നോട് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? എന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് നിങ്ങൾക്കൊക്കെ വെച്ചുവിളമ്പി തരാനും ചീത്ത വിളിക്കാനും അല്ലേ? 30 വർഷം കഴിഞ്ഞു നിങ്ങൾ എന്നെ താലി കെട്ടി ഇവിടെ കൊണ്ടുവന്നിട്ട്. ഇത്രയും വർഷമായിട്ടും എന്നെ ഇവിടുത്തെ ഒരു അംഗമായിട്ട് കണ്ടത് മരിച്ചുപോയ നിങ്ങളുടെ വല്യേട്ടൻ കേണൽ മഹാദേവൻ. അദ്ദേഹം മാത്രമായിരുന്നു. ഏട്ടത്തിൽ നിന്നും സ്വന്തം ഭർത്താവിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുള്ളത് ആക്ഷേപവും കുത്തുവാക്കുകളും മാത്രം. അത് കയ്യിലിരിപ്പുണ്ട്. അല്ല, നിങ്ങളുടെ അവജ്ഞ കൊണ്ട് എനിക്കുണ്ടായ ദുർഗതി എന്റെ മരുമോൾക്കുണ്ടാവാൻ ഞാൻ അനുവദിക്കില്ല. ഗൗതത്തിന്റെയും നന്ദമോളുടെയും ബന്ധം പരസ്പര ബഹുമാനത്തിന്റെയും സ്നേഹത്തിന്റേതും ആയിരിക്കും. നിങ്ങളുടേതും എന്റേതും പോലെ ആയിരിക്കത്തില്ല. പക്ഷേ അവളുടെ ഈ വീട്ടിലെ സ്ഥാനം ബാല്യക്കാരുടേതായിരിക്കുന്ന മാത്രം. ഒരിക്കലുമില്ല. ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മൂത്ത മകൻ ഗൗതമാണ്. അവന്റെ ഭാര്യയാണ് അളകനന്ദ. എന്ന് വെച്ചാൽ മൂത്ത മരുമകൾ.